അച്ഛനും അമ്മയും ഇവനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്ക്. ഞാൻ ഇവിടെ കിടക്കത്തില്ല. എടാ, ധീതിടൻ തന്നെയാ. ധ്യാൻ വരുന്നതിന് മുൻപേ ധീരവന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അത് ശരിയാ. ധ്യാനാണെങ്കിൽ അവരുമായിട്ട് അടുക്കുന്നുമില്ല. ധീരവാണെങ്കിൽ ധ്യാനെ കാണുന്ന തന്നെ ശത്രുവിനെ പോലെ. ധീരവന്റെ സ്വഭാവം നിനക്ക് അറിയാലോ, നാട്ടുകാരെ പോലെ ശല്യപ്പെടുത്തുന്നവനാ. ശത്രുത മൂത്ത് ധീരവ് ധ്യാനെ എന്തെങ്കിലും ചെയ്യുമോന്നാ എന്റെ പേടി. ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. അതെ, ഇന്നത്തെ പിള്ളേരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. കമ്പ്യൂട്ടറിന്റെ മുന്നിലായി ഏത് നേരവും ഇത്തിരി പോകുന്നവർ പോലും ചിന്തിക്കുന്നതേ വലിയ വലിയ കാര്യങ്ങളാ. സൂര്യചേട്ടൻ ആനിനോടും ആര്യനോട് പോലും കുറച്ചധികം സ്നേഹം കാണിച്ച അത് ഇഷ്ടപ്പെടില്ല ധീരവിന്. ആ മകനെന്നും പറഞ്ഞ് വേറൊരു കുട്ടി വന്നാ അവനത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും പറ്റില്ല. അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളാ അവന്. പതിയെ പതിയെ ശരിയാവുമായിരിക്കും. അതെ, എനിക്കതൊന്നും തോന്നുന്നില്ല. എത്ര കാലതിപ്പ ഇങ്ങനെ പോകുന്ന. ധീരവും ധ്യാനം തമ്മിലുള്ള പ്രശ്നം ഇത്ര വഷളാക്കുന്നത് ആനും ആര്യനുമാ. രണ്ടുപേരും ധീരവിനെ നല്ല പോലെ പിരികേറ്റുന്നുണ്ട്. നമ്മളെ നമ്മുടെ മക്കളെ നിയന്ത്രിക്കുന്നത് നല്ലതാ. അയ്യടാ, പറഞ്ഞു പറഞ്ഞപ്പോ കുറ്റം എന്റെ മോളുടെ തലയിലായോ? നീയേ നിന്റെ മോനെ അങ്ങ് നിയന്ത്രിച്ചാ മതി കേട്ടോ. കൊള്ളാലോടെ നീ. അയ്യടാ, ധീരവും ധ്യാനം പരസ്പരം ഏറ്റുമുട്ടി വല്ല അപകടവും വരുത്തി വെക്കുന്നതിന് മുൻപ് ധ്യാനെ ഗോപേട്ടനെ സന്ധ്യജയും തിരിച്ചേൽപ്പിക്കുന്ന തന്നെയാ നല്ലത്. ദേ, ഇതൊന്നും അമ്മ കേൾക്കണ്ട. മീനാക്ഷി എടുത്തിട്ട് പല്ല് താഴെ പോവും. എടാ ധീര, മോനെ ഇതെന്നാ ഇവിടെ വന്ന് നടക്കുന്നേ? അത് ശരി, അവൻ ആ മുറിയിലേക്ക് വന്നപ്പോ നീ ഇങ്ങോട്ട് പോന്നല്ലേ. ഞാൻ ഇവിടെ കിടന്നോളാം. അവൻ അച്ഛന്റെ അമ്മയുടെയും കൂടെ മുറി കിടക്കട്ടെ. എന്താ പൊന്നു ഇങ്ങനെ? അങ്ങനെയാണോ വേണ്ടത്? ഞാൻ വരാം. ധ്യാനിന്റെ മുറിന്ന് പുറത്താക്ക. ധീര, നീ നിന്റെ ശാഠ്യം കളയ. എങ്കിൽ ഞാനിവിടെ കിടന്നോളോ. ധീര, ഞാൻ നല്ല അടി വെച്ചോ. വേണ്ടടി, അവൻ ഇനി വിഷമിപ്പിക്കണ്ട, വിട്ടേക്ക്. അവനെ ഇന്ന് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കൂടെ കിടക്കാൻ പോകുന്നേ അല്ലേ മക്കളെ? ഞാൻ എങ്ങോട്ടുമില്ല, ഇവിടെ കിടക്കും. അയ്യോ, അത് പറ്റൂല. കുഞ്ഞിനെ ഇവിടെ കിടത്തിയേച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മുറിപ്പ് കിടന്നുറങ്ങാൻ പറ്റൂ? കൃഷ്ണേട്ടനെ തന്നു പിടിച്ചേ. എന്റെ പൊന്നൂട്ടമ്മ, നമുക്കേ അമ്മൂമ്മയുടെ കൂടെ കിടക്കാം. ഇനി ഞാൻ ആ മുറി കിടക്കില്ല. ഓ വേണ്ടെന്നേ, ഞങ്ങൾ ഇനി ആ മുറി കിടക്കാൻ വരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇനി അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കൂടെ കിടക്കുന്നു. ശരിയാവും, സൂര്യചേട്ടൻ വെറുതെ വിഷമിക്കാതെ. Thank you.
അവൻ ഉറങ്ങിയല്ലേ. പാവോ നമ്മുടെ മോൻ അല്ലേ ദീപ്തി? അതെ, സൂര്യചേട്ടനെ പോലെ. അവർ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ മോനെ വളർത്തിയത്. നല്ല സംസ്കാരമുള്ളവനായിട്ട്. അതിനവരോട് നന്ദി പറയണം. അങ്ങനെ തന്നെ നമുക്കും വളർത്തണം. നമ്മുടെ രണ്ട് മക്കളെയും രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. വലിയ നിലയിലെത്തിക്കണം നമ്മുടെ മക്കളെ. സൂര്യചേട്ടൻ എന്ത് സ്വപ്നം കണ്ടാലും അത് നടന്നിരിക്കുമല്ലോ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ ഈ ഐ പി എസ്കാരി. നമ്മുടെ ജീവിതത്തിലെ ആകെയുള്ള സങ്കടം ധ്യാൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളതാ. ഇപ്പൊ അവനെ നമുക്ക് തിരികെ കിട്ടി. ഇനി സന്തോഷത്തോടെ കഴിയാൻ നമുക്ക് മിടുക്കന്മാരായ രണ്ട് മക്കൾക്കൊപ്പം. അതാണ് ആഗ്രഹം. പക്ഷെ ധീരവിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോ സങ്കടമുണ്ട്. അതൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൂടി കാണും, പിന്നെ മാറിക്കോളൂന്നേ. നമ്മുടെ ധീരവനെ നമുക്ക് അറിഞ്ഞൂടെ. അതെ, സമയം കുറെ വൈകി, കിടക്കണ്ടേ. സൂര്യചേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്യ. ധീരവ് അടുത്തില്ലാതെ എനിക്ക് ഉറക്കം വരില്ലടോ. നമ്മൾ എന്ത് ചെയ്യാനാ? അവന്റെ ഷാട്ടിങ് കണ്ടതല്ലേ. ഇന്ന് ഏതായാലും അച്ഛന്റെ അമ്മയുടെ കൂടെ കിടക്കട്ടെ, നാളെ നമുക്ക് ഇവിടെ കിടത്താം. കിടക്ക്. കുഞ്ഞായിരിക്കുമ്പോ ഇവനെ ഞാൻ പറ്റിച്ചേർന്ന് കിടന്നത് ചുരുക്കം ചില ദിവസങ്ങളിലാണ്. ഇപ്പൊ എനിക്കതൊക്കെ ഓർമ്മ വരുന്നു. അമ്മയുടെയും അച്ഛന്റെയും ചൂടും തണലും ഏൽക്കാതെ എന്റെ കുഞ്ഞ് ഈ അമ്മയോട് എന്റെ മോൻ ക്ഷമിക്ക. സങ്കടപ്പെടാതെടോ, ഇനി എന്നും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മോൻ. ഒറ്റ പേടി എനിക്കിപ്പോ ഉള്ളൂ. അമേരിക്കയിലൊക്കെ വളർന്ന കുട്ടിയായി ഇവൻ. ഈ ബേക്കറി നടത്തുന്ന അച്ഛനെ ഇവൻ ഉൾക്കൊള്ളാൻ പറ്റുമോ? ധീരവ് പറഞ്ഞതുപോലെ ഈ അച്ഛനും അച്ഛന്റെ ജോലിയും ധ്യാനും നാണക്കേടാവോ? എന്താ സൂര്യചേട്ടാ ഇത്? ധീരവ് പറഞ്ഞതൊന്നും മറന്നില്ല ഇതുവരെ. ഒക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്ക. അവൻ പറഞ്ഞതിലും കാര്യമുണ്ടോ? സ്വപ്നം കാണാത്ത അച്ഛൻ, നിന്നടത്ത് തന്നെ നിൽക്കുന്ന അച്ഛൻ, കുട്ടികൾ വളർന്നു വളർന്നു വരിക, ഞാൻ വളരുന്നുമില്ല. എണ്ണയുടെയും വിയർപ്പിന്റെയും മണമുള്ള അച്ഛനെ അവര് വെറുക്കും, അവർക്ക് നാണക്കേടാവും. സൂരജട്ടൊന്ന് നിർത്തിക്കെ. ഓരോന്ന് പറഞ്ഞു വെറുതെ എന്നെ കൂടി സങ്കടപ്പെടുത്തല്ലേ. എന്റെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ എന്റെ ഇത്തിരി പോകുന്ന മകൻ വേണ്ടി വന്നു. എന്റെ മോൻ ഒരിക്കലും ഞാൻ നാണക്കേടാവില്ല. സ്വപ്നം കാണാൻ തുടങ്ങി ഞാനും. ചില തീരുമാനങ്ങളൊക്കെ ഞാനും എടുത്തിട്ടുണ്ടോ? താൻ നേരത്തെ പറഞ്ഞില്ലേ സൂര്യചേട്ട സ്വപ്നം കണ്ട അത് നടക്കുമെന്ന്? എന്റെ ഈ സ്വപ്നവും നടക്കും. Ooh.
ധ്യാൻ ധീര, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ധീരവ് എവിടെ? എനിക്കറിയില്ല. രാവിലെ തന്നെ വലിയ ഗൗരവത്തിലാണല്ലോ. അമ്മ ഇപ്പൊ തന്നെ ഈ ഗൗരവം മാറ്റിത്തരാം. മോനി പാല് കുടിക്ക. കുടിക്കും മോനു, അമ്മയല്ലേ പറയുന്നേ. എനിക്ക് വേണ്ട. ആഹാ, എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? കുടിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തിനാ നിർബന്ധിക്കുന്നേ? മോൻ ഫാൻസി ഡ്രസ്സിൽ ഐ പി എസ് ഓഫീസറുടെ വേഷം കിട്ടിയതൊക്കെ അമ്മ അറിഞ്ഞായിരുന്നു. അമ്മയെ പോലെ ഐ പി എസ് ഓഫീസർക്ക് ആവണമെങ്കിലേ ഇപ്പോഴേ പാലൊക്കെ കുടിച്ച് നല്ല സ്ട്രോങ് ആവണ്ടേ. കുടിക്ക്. എന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ, പ്ലീസ്. എന്താ മോനു ഇത്? ദേ വാശികളെ, അമ്മ പറയുന്നത് കേൾക്ക്, ഇത് കുടിക്ക്. വെച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ ചെന്നൈക്ക് പോണ്ടേ? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത്? ഇപ്പൊ പാല് വേണ്ടാന്ന് ആദ്യം പറഞ്ഞില്ലേ, എന്നിട്ട് മോൻ കുടിച്ചില്ലേ? അതുപോലെ തന്നെയാ ഇതും. ആദ്യം പോകുന്നില്ല എന്ന് പറഞ്ഞാലും പിന്നെ തീരുമാനം മാറ്റാലോ. ഈ തീരുമാനത്തിൽ മാറ്റമില്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ചേട്ടൻ കബഡി പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടുപഠിക്കുകയാണോ? ഇയാളുടെ പിണക്കം ഇതുവരെ മാറിയില്ലടോ. എന്തായാലും നീ പാല് കുടിക്ക, എന്നിട്ട് ചെന്ന് കുളിക്ക്. സ്കൂളിൽ പോണ്ടേ? എനിക്ക് പാല് വേണ്ട. അമ്മയുടെ ഗുഡ് ബോയ് അല്ലേ, പറയുന്നത് അനുസരിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ധ്യാൻ കുടിച്ചല്ലോ പാല്, അതുപോലെ മോനും കുടിക്ക. ധീരവേ വേഗം കുടിച്ചോ, വല്യമ്മ ഇപ്പൊ സ്നേഹത്തിലാ പറയുന്നേ, അല്പം കഴിഞ്ഞാലേ ലാത്തി എടുക്കൂ. ഗുഡ് ബോയ്. കണ്ടോ അവൻ പാല് കുടിക്കുന്നത്? ഇനി പോയി കുളിക്ക്, സമയം വൈകുന്നു, വാ. കണ്ടോടാ നീ
ധ്യാൻ ആദ്യം പാല് കൊടുത്തു, നിനക്ക് തന്നത് പിന്നെ. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു തുടങ്ങി. അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താ നിന്റെ പ്ലാൻ? സ്കൂളിലെത്തട്ടെ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. ഇവിടെ ആകുമ്പോ പ്രശ്നമാവും, സ്കൂളിൽ വെച്ച് ചെയ്ത ഒരു കുഴപ്പമില്ല. എല്ലാം കൂടെ നിറഞ്ഞിരിപ്പുണ്ട്. എന്താ മൂന്നെണ്ണം കൂടെ ഒരു ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഞങ്ങള് നീരവിനോട് പറയുകയായിരുന്നു, ധ്യാൻ നിന്റെ ബ്രദർ അല്ലേ, അവനോട് ശത്രുത പാടില്ല, അവനോട് കമ്പനി ആവണം എന്നൊക്കെ. മിടുക്കി, അങ്ങനെ വേണം, അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാം അവന്. ദീപ്തി മോള് ശാസിച്ചതോടെ ഇവരെല്ലാം നന്നായി. കണ്ടില്ലേ, ഒരുത്തിന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നേ. ഞാൻ സ്കൂളില് കബഡി ടീമിലുണ്ടപ്പ. ജില്ലാതല സ്കൂൾ കബഡി മത്സരം ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാ നടക്കുന്നത്. അത് കൊള്ളാം. നീ കലക്കണം മോനെ, നിന്റെ സൂരജ് വെല്ലിച്ചനെ പോലെ കലക്കണം. അതിനിവൻ ബേക്കറി പലഹാരം ഉണ്ടാക്കാനല്ലോ പോന്നെ, കബഡി കളിക്കാനല്ലേ. ഇവരെന്തറിയുന്നു അല്ലേ കൃഷ്ണേട്ട. നിങ്ങളുടെ സൂരജ് വെല്ലിച്ചനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് കബഡി കളിക്കുമായിരുന്നു. നിങ്ങളുടെ സൂരജ് വെല്ലിച്ചനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് കബഡി കളിക്കുമായിരുന്നു. നിന്നെ പോലെ സ്കൂൾ ടീമിലല്ല, സ്കൂൾ കുട്ടികളുടെ സ്റ്റേറ്റ് ടീമിലെ അംഗമായിരുന്നു ഞങ്ങളുടെ മോനെ. നേരാണോ? പിന്നെ നേരല്ലാതെ എന്തു പറയാനാ, എല്ലാം ഞങ്ങളായിട്ട് നശിപ്പിച്ചു. കുടുംബത്തിന്റെ ഭാരം എല്ലാം എടുത്ത് ആ സമയത്ത് അവന്റെ തലയ്ക്ക് വെച്ചു കൊടുത്തു. അവൻ കബഡി കളി തുടർന്നിരുന്നെങ്കിലേ ഇന്ത്യൻ ടീമിൽ വരെ കളിച്ചേനെ. അല്ലടോ, ആ അതെ, ഓരോരോ വിധി, അല്ലാതെ എന്ത് പറയാനാ. ഹാ, ഒക്കെ നമ്മളായിട്ടുണ്ടാക്കിയ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ അച്ഛൻ കൊള്ളാലോ ധീരവേ. നീ എന്ത് പറഞ്ഞാലും ഇപ്പൊ അവന്റെ തലയിൽ കയറില്ല. ധ്യാനോട് സ്കൂളിൽ വെച്ച് എങ്ങനെ പ്രതികാരം ചെയ്യാന്ന് ആലോചിക്കുക അവൻ. അല്ലടാ ധീരവേ, രണ്ടും കൽപ്പിച്ചുള്ള പോക്കാം, ഇന്ന് എന്തെങ്കിലും നടക്കും. ധ്യാൻ മോൻ റെഡിയായല്ലോ. എടാ മാക്രി, അയ്യോ, നീ ദേ ഇവനെ കണ്ടുപഠിക്കേ. ഡാ, നീ ഇതുവരെ കുളിച്ചില്ലേ? കണ്ടോ, ധ്യാൻ തന്നെ കുളിച്ച് യൂണിഫോം ഇട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക. നീയോ? മോനെ മിടുക്കന്മാര് പിള്ളേരായ ഇതുപോലെ വേണം. നീ വാ, ഞാൻ കുളിപ്പിക്കാം. കൊണ്ടുപോ കൊണ്ടുപോ, നീ തന്നെയാണ് അവനെ വഷളാക്കുന്നേ. ഷൂസ് അമ്മ ഇട്ട് തരാം. വേണ്ട. എനിക്ക് ഹെൽപ്പ് വേണ്ട, എനിക്കറിയാം ഷൂസ് ഇടാനൊക്കെ. വ
തൂണം. വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, എന്നാലും എന്റെ മമ്മിയും ഡാഡിയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറിച്ചു നടാനാവില്ല ഈ കുഞ്ഞിന്റെ മനസ്സിനെ പെട്ടെന്നൊന്നു. പുതിയ ബന്ധങ്ങൾ കണ്ണിൽ പതിഞ്ഞെങ്കിലും മനസ്സിൽ കൊള്ളാതെ ഇവൻ വീർപ്പുമുട്ടുന്നു. വിട്ടുപോകുമോ ഇവരിൽ നിന്നൊക്കെ ഇവൻ? കീഴടക്കാനാകുമോ സ്നേഹം കൊണ്ട് ഇവർക്ക് ഇവനെ? കാത്തിരിക്കാം.